നമസ്കാരം സോഫിയ ടൈംസിലേക്ക് സ്വാഗതം കുട്ടികൾ ഉണ്ടാക്കിയ ഒരു ഭാഷയെക്കുറിച്ച് അറിയാമോ ഒരു നാട്ടിലെ കുഞ്ഞുങ്ങളെല്ലാവരും ചേർന്ന് ഒരു ഭാഷയൊക്കെ സ്വന്തമായി രൂപീകരിച്ചെന്ന് കേട്ടാൽ വിശ്വസിക്കാൻ അല്പം പ്രയാസമാണല്ലേ എന്നാൽ സംഗതി സത്യമാണ് അമേരിക്കയിലെ ഹവായ് ദ്വീപിലാണ് കുട്ടികൾ ഒത്തുപിടിച്ചപ്പോൾ ഒരു ഭാഷ തന്നെ രൂപപ്പെട്ടത് അമേരിക്കയിലെ ഹവായ് ദ്വീപിൽ 100 വർഷങ്ങൾക്ക് മുൻപാണ് സംഭവം ഇവിടത്തെ പഞ്ചസാര ഫാക്ടറികളിൽ ജോലി ചെയ്യാനായി ചൈന ജപ്പാൻ കൊറിയ സ്പെയിൻ പോർച്ചുഗൽ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളാണ് ഹവായിൽ എത്തിച്ചേർന്നത് ഇവരിൽ ഭൂരിഭാഗം പേർക്കും മാതൃഭാഷ മാത്രമേ അറിയുമായിരുന്നുള്ളൂ അതുകൊണ്ട് പരസ്പരം സംസാരിച്ചത് ആംഗ്യഭാഷയിലാണെന്ന് മാത്രം എന്നാൽ ആംഗ്യഭാഷ മനസ്സിലാക്കുന്നതിനുള്ള പരിമിതികളാകട്ടെ അവർക്കിടയിലുള്ള ആശയവിനിമയത്തെ തന്നെ കാര്യമായി ബാധിച്ചുവെന്ന് പറയാം ഒരു കാര്യവും മനസ്സിലാകുന്നില്ലെന്ന് വന്നാലോ ഒടുവിൽ പല രാജ്യങ്ങളിൽ നിന്നും തൊഴിലാളികൾക്കൊപ്പം വന്ന അവരുടെ കുട്ടികളാണ് പരിഹാരം കണ്ടെത്തിയത് മുതിർന്നവർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികളെല്ലാവരും ഒത്തുകൂടി കളിക്കാൻ തുടങ്ങും കളിക്കിടയിൽ അവർ തങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവരും ഉപയോഗിക്കുന്ന ഭാഷകളിൽ നിന്നും മനസ്സിലാക്കാൻ എളുപ്പമുള്ള വാക്കുകൾ കണ്ടെത്തുകയും അവ പഠിച്ചു തുടങ്ങുകയും ചെയ്തു അങ്ങനെ ദിവസം കഴിയുന്തോറും അവർക്കെല്ലാവർക്കും അറിയാവുന്ന വാക്കുകളുടെ എണ്ണം കൂടിക്കൂടി വന്നു അധികം വൈകാതെ അതൊരു പുതിയ ഭാഷയായി രൂപപ്പെട്ടു ചുറ്റുമുള്ള എല്ലാ ഭാഷകളിൽ നിന്നും കടം കൊണ്ട വിവിധ വാക്കുകൾ ചേർന്ന ഒരു പുതുപുത്തൻ ഭാഷ കുട്ടികൾ നിർമ്മിച്ച ഈ പുതുഭാഷയുടെ പേര് ക്രിയോൾ എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ദ്വീപിലെ കുട്ടികൾക്കിടയിൽ മാത്രം പ്രചാരത്തിലുണ്ടായിരുന്ന ഈ ഭാഷ പതിയെ കുട്ടികളിൽ നിന്നും മുതിർന്നവരിൽ ചിലരും പതിയെ പതിയെ എല്ലാവരും ക്രിയോൾ അനായാസമായി കൈകാര്യം ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഹവായ് ദ്വീപിൽ ഇന്നും കുട്ടികളുണ്ടാക്കിയ ക്രിയോൾ ഭാഷ പ്രചാരത്തിലുണ്ട് സ്നേഹ സംസ്കാരം വളരുന്നിടത്ത് ഭാഷകൾക്ക് എന്ത് കാര്യം കുട്ടികളിൽ നിറയുന്നത് സ്നേഹമാണ് അതുകൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകൾ അവർക്ക് പെട്ടെന്ന് വഴങ്ങിയതും പുതിയൊരു ഭാഷ രൂപപ്പെട്ടതും ഭാഷകൾക്കതീതമായ സ്നേഹത്തിലേക്ക് നാം വളരണമെന്നൊരു പാഠമാണ് ക്രിയോൾ നമുക്ക് നൽകുന്നത്.